ആദ്യമായിട്ടാണ് ഗിരീഷ് വെണ്ണല നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം കേട്ടോ. അതുപോലെ തന്നെ മാക്സിമം വൈബ് കാഴ്ചകൾ ഗിരീഷ് വെണ്ണല നമുക്കിവിടെ നിങ്ങൾക്ക് കാണാം. ഈ വരുന്ന 26-ാം തീയതി ഞായറാഴ്ച ഓൾ ഇന്ത്യ ട്രിപ്പ് പോകണേ ഇന്ത്യ മുഴുവനുള്ള വൈബ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കും. അതെ, ഇത്ര നേരം ഇവിടെ പറയണേ ഞാൻ പറയാം, ഗിരീഷ് വെണ്ണല ഓൾ ഇന്ത്യ ഇങ്ങനെ കറങ്ങാൻ പോവാ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനവും അടിപൊളിയായിട്ട് എന്താ പറയാ സപ്പോർട്ടും ലൈക്കും എല്ലാം കൂടെ അമർത്തി കൊടുക്കും കേട്ടോ. പ്രാർത്ഥനയും വേണം. ഓക്കെ, ബാക്കി കാഴ്ചകളിലേക്ക് എല്ലാവർക്കും ഓം നമ ശിവായ. നമസ്കാരം. പ്രിയമുള്ളവരെ, ചടങ്ങുകൾ ആരംഭിക്കുന്നു. ഈശ്വര പ്രാർത്ഥനയ്ക്കായി ശ്രീമതി കെ എം രമാബായിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷേത്ര ട്രസ്റ്റ് ചെയർമാൻ ശ്രീ ടി ജി എൻ കുമാർ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ത്തിൻ്റെ അവസാന ദിവസമാണ്. നമ്മൾ ഈ വേദിയിൽ നിന്ന് അല്ല ഈ ഗ്രൗണ്ടിനോട് വിട പറയുകയാണ് എല്ലാവരും. നാളെ തൊട്ട് ഇങ്ങനെ ഗ്രൗണ്ടില്ല, കസേരകളില്ല, കാഴ്ചക്കാരില്ല. നമ്മളെല്ലാം അടുത്ത വർഷം ഉത്സവത്തിലേക്ക് തയ്യാറെടുക്കുകയാണ്. അടുത്ത വർഷം ഇതിനേക്കാൾ കുറെ കൂടി ഗംഭീരമാക്കി നടത്താൻ കഴിയുമെന്നുള്ള പ്രത്യാശയോടുകൂടിയാണ് നമ്മൾ ഇന്ന് ഈ സമാപനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മുടെ മുഖ്യ അതിഥി എന്ന് പറയുന്നത് ദിലീപ്. അദ്ദേഹത്തെ കുറിച്ച് സാഹിത്യപ്രസംഗങ്ങൾ വളരെ വിശദമായി പറഞ്ഞു. അദ്ദേഹം ഇവിടെ വരുന്ന ആളാണ്, പട്ടണത്ത് താമസിക്കുന്നത്. പക്ഷേ വളരെ കാലങ്ങളായി ഈ അടുത്ത കോവിഡിന് ശേഷമോ അദ്ദേഹം പബ്ലിക് പരിപാടികളിൽ പങ്കെടുക്കാറില്ല എന്നാണ് എൻ്റെ അറിവ്. പക്ഷേ ഇവിടെ ഒഴിച്ചുകൂടാൻ പറ്റ കേട്ടറിവ് ഈ ക്ഷേത്രത്തിൽ അദ്ദേഹം വരണം ആഗ്രഹിച്ച് ഞാൻ നമ്മൾ ക്ഷണിച്ചു, അദ്ദേഹം വന്നു. പക്ഷേ മാക്സിമം പൊതുപരിപാടികൾ മറ്റ് പരിപാടികളും അവോയ്ഡ് ചെയ്ത് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇപ്പോൾ അദ്ദേഹം. പക്ഷെ അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സിന് പ്രത്യേകം അഭിനന്ദനം. രണ്ട്, നിതിൻ രഞ്ജിപ്പണിക്കർ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ പിതാവ് നമ്മുടെ സപ്താഹ സമയത്തോടെ വന്നിരുന്നു, നമ്മളോടെല്ലാം വിശദമായി സംസാരിച്ചതാണ്. അദ്ദേഹത്തിനെയും ഞാൻ അഭിനന്ദിക്കുകയാണ്.
കൂടുതലായി നീട്ടിക്കൊണ്ടുപോയാൽ ഇനി ആറാട്ട് ആശാസനത്തിന്റെ ഡാൻസ് ആശാസനത്തിന് നമുക്ക് അനുമോദിക്കണം. മാഡം ആശാസനത്തിന് 8 മണി 8:30 എത്തും. അതിന് മുമ്പ് ആറാട്ട് ചടങ്ങുകൾക്ക് ബന്ധപ്പെടണം. അതെല്ലാം കൊണ്ട് കൂടുതൽ നീട്ടുന്നില്ല. എല്ലാ ട്രസ്റ്റി അംഗങ്ങൾക്കും ജോയിന്റ് അംഗങ്ങൾക്കും പ്രത്യേക അഭിനന്ദനം. അതോടൊപ്പം ഭഗവാന്റെ എല്ലാ ഭക്തർക്കും, ഇവിടെ കൂടിയിരിക്കുന്ന ഭക്തരാണ് ഇതിനെല്ലാം ഈ ഭഗവാന്റെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ഈ അമ്പലത്തിന്റെ വളർച്ചയ്ക്ക് എല്ലാത്തിനും കാരണക്കാർ. അവർക്ക് പ്രത്യേക അഭിനന്ദനം. അടുത്ത വർഷം നമ്മൾ കണ്ടുമുട്ടുമ്പോൾ അടുത്ത വർഷത്തെ 8 ദിവസം ഫെബ്രുവരിയിലോ മാർച്ചിലോ നടക്കുന്ന ശിവരാത്രി ഇതിനേക്കാൾ കൂടുതൽ ഭംഗിയാക്കാൻ കഴിയുമെന്ന പ്രത്യാശയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ദീപം തെളിയിക്കുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രസംഗത്തിനായി പ്രിയങ്കരനായ ചലച്ചിത്രതാരം ശ്രീ ദിലീപിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പിന്നിലിരിക്കുന്ന തൈക്കാട്ട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ചെയർമാൻ, ഇതിൻ്റെ മറ്റു ട്രസ്റ്റികൾ, ഡോക്ടർ വിനയ്കുമാർ, നിതിൻ രഞ്ജി പണിക്കർ, എനിക്ക് പ്രിയപ്പെട്ടവരെ, ഇവിടെ ഞാനിങ്ങനെ ഒരു അതിഥിയാണ് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം കിട്ടുന്ന സമയത്ത് പറ്റാവുന്ന നേരത്ത് കഴിക്കാട്ടപ്പനെ കാണാൻ വരുന്ന ഒരു ഭക്തനാണ് ഞാൻ. ഞാൻ ജനിച്ച നടവനക്കാട്, വളർന്ന ആലുവയിൽ, ഇപ്പം ഈ ഇവിടെയും ഞാൻ താമസിക്കുന്നുണ്ട്. കഴിക്കാട്ടപ്പൻ്റെ മണ്ണിൽ തൊട്ടപ്പുറത്ത് തന്നെയാണ് കവിയുടെ വീട്. വർഷങ്ങളായിട്ട് ഇതുവഴി പോകുമ്പോഴൊക്കെ ഈ ശിവരാത്രി മഹോത്സവ സമയത്ത് പല പ്രോഗ്രാമുകൾ അവിടെ നിന്നൊക്കെ കുറച്ച് നേരം വീക്ഷിച്ചിട്ട് പോവാറുണ്ട്. പക്ഷെ ഒരിക്കലും ഇങ്ങനൊരു വേദിയിൽ, ഇവിടുത്തെ ഒരു വേദിയിൽ നിന്ന് സംസാരിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടില്ല. അതിന് അവസരം തന്ന മാർച്ചോടും ഇവിടുത്തെ നാട്ടുകാരോടും ക്ഷേത്രഭാര മറ്റു ഭാരവാഹികളോടൊക്കെ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ 91 ആദ്യമായിട്ട് സിനിമാ ലോകത്തേക്ക് പ്രവേശനം വയ്ക്കുന്നത് ചെയ്തത്. 5 വർഷം അസിസ്റ്റന്റ് ഡയറക്ടർ, പിന്നെ 95 മുതൽ എനിക്ക് തോന്നുന്നു ഇതൊരു 28 വർഷമാണ്. വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വേഷങ്ങൾ ചെയ്യാൻ എനിക്ക് അവസരം തന്നത് നിങ്ങളാണ്, എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരാണ്. കാരണം എൻ്റെ സിനിമകൾ, ഞാൻ ചെയ്ത സിനിമകൾ വിജയിച്ചതുകൊണ്ടാണ്. അത് വിജയിപ്പിച്ചത് നിങ്ങളുടെ സ്നേഹമാണ്.
വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ തന്ന സ്നേഹം കയ്യടി, നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ സമയം, നിങ്ങളുടെ പൈസയൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾ തിയേറ്ററിൽ വന്നതുകൊണ്ട് മാത്രമാണ് എന്നെ പോലെ ഒരു കലാകാരന് ഇന്ന് ഈ വേദിയിൽ നിന്ന് സംസാരിക്കാനിടയായത്. ഈ കഴിഞ്ഞ 28 വർഷമായിട്ട് എൻ്റെ കഥാപാത്രങ്ങളിലൂടെ എന്നെ കാണാത്ത, നേരിട്ട് കാണാത്ത നിങ്ങൾ ഒരുപാട് പേര് എന്നെ കണ്ടിട്ടുണ്ടാവും. ആ സ്നേഹത്തിന് മുമ്പിൽ ഓരോ നിമിഷവും ഞാൻ നിങ്ങളോട് മനസ്സറിഞ്ഞ് നന്ദി പറയുകയാണ്. കുമാരജിയോട് പറഞ്ഞു, ഞാൻ പൊതുപരിപാടികൾ മാറി നിൽക്കുകയാണ് കുറച്ച് കാലമായിട്ട്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ വലിയൊരു നിയമ പോരാട്ടത്തിലാണ്. ഒരുപാട് പേരുടെ പ്രാർത്ഥന എന്നോടൊപ്പമുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ ഒരാളാണ്. ആ സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും മുമ്പിൽ ഞാൻ തലകുലിക്കുകയാണ്. ഒരു കലാകാരനെ സംബന്ധിച്ച് അവൻ്റെ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ രണ്ട് കൈ കൂട്ടിക്കിട്ടുമ്പോൾ ഉള്ളൊരു അടിയില്ല, അതാ ചെയ്തു പോരാട്ടോ. കൈയുടെ ശബ്ദം എന്ന് പറഞ്ഞാല് മുഴങ്ങിക്ക കരയിൻ്റെ ചെലവൊന്നുമില്ല. പക്ഷെ അത് തരുന്ന ഒരു എനർജി ഞങ്ങളെപ്പോഴുള്ള കലാകാരന്മാർക്ക് വലിയ ശക്തിയാണ്. ഇന്ന് ഇവിടെ വലിയ നർത്തകിയായ നമ്മുടെ പ്രിയപ്പെട്ട ശശരത്തിൻ്റെ ഡാൻസൊക്കെ ഉണ്ട്. അപ്പോഴും ഒക്കെ കാരണം ഈ എനിക്ക് തോന്നുന്നു ഒരു 2.5 മണിക്കൂർ ഉണ്ടാവൂല്ലേ ഒരു വേദിയിൽ നിന്ന് പെർഫോം ചെയ്യാന്ന് പറയുന്ന നിസാര പണിയല്ല. അത് ഓരോ കലാകാരനും കലാകാരി. അപ്പോ ഈ കയ്യടി എല്ലാവർക്കും നിങ്ങൾ കൊടുക്കേണ്ടതാണ്. ഇന്ന് മഹാശിവരാത്രിയുടെ സമാപന ചടങ്ങിന് ഇവിടെ വരാനും, അതുപോലെ നമ്മൾ അടുത്ത പ്രതീക്ഷ നമ്മുടെ അടുത്ത ശിവരാത്രിക്ക് ഇതിലും ഗംഭീരമായിട്ട് പ്രോഗ്രാം ചെയ്യാൻ ഇതിൻ്റെ ട്രസ്റ്റുകൾ ഇപ്പം തന്നെ തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇപ്പം കുമാർജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കണ്ടത് പല ക്ഷേത്രങ്ങൾ നമ്മൾ പോകാറുണ്ട്. അതിലെടുത്ത് പറയേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ് തൈക്കാട്ട് ക്ഷേത്രം. ഇവിടുത്തെ അന്തരീക്ഷം, ഇവിടുത്തെ വൃത്തി, അപ്പം നമുക്ക് തന്നെ കൂടുതൽ ഒരു ഭക്തി കൂടുക എന്ന് പറയുന്നൊന്നുമില്ല. എന്നും പ്രാർത്ഥനയിലുള്ള തൈക്കാട്ടപ്പൻ്റെ മുമ്പിൽ വന്ന് നിൽക്കാനും ഈ സായാഹ്നത്തിൽ നിങ്ങളൊക്കെ നേരിട്ട് കാണാനും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിലും സർവേശ്വരനോട് നന്ദി പറയുന്നു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെ നന്മയുടെ നാളുകൾ നേർന്നുകൊണ്ട് ഇവിടുത്തെ നാട്ടുകാരെന്നുള്ള രീതിയിൽ ഞാൻ ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്തിട്ട് അറിയിക്കുന്നു. വലിയ സന്തോഷം, ഒരുപാട് നന്ദി. വേറെ ലെവലിലെ കാഴ്ചകളല്ലേ. ദിലീപ് ഏട്ടനും ആശിച്ചേച്ചി ഒക്കെ ഉണ്ട്. തൈക്കാട്ട് മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം വേറെ ലെവല്. പിന്നെ അവസാന ദിവസമാണ്. ഈ കാഴ്ചകളൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഗിരീഷ് വേണ്ടല ബ്ലോഗ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണം അങ്ങോട്ട് ഇടിച്ചങ്ങോട്ട് പൊട്ടിച്ചേക്കണം. ലോകമെമ്പാടുമുള്ള ജനങ്ങളിലേക്ക് എത്തിക്കണം കേട്ടോ. നിങ്ങളാണ് ചെങ്കകളെ എന്തേലും ചാനലിലേക്ക് വിജയിക്കുന്നത്. അപ്പൊ ഈ കാഴ്ച കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം അത് ഷെയർ ചെയ്ത് പറഞ്ഞു അല്ലേ. ഒരു ചാക്കടേ അതെല്ലാ ചങ്കകൾക്കും.